back to my YouTube channel. Njan indu ningalodu ellarodum oru velliyoru karyam reveal cheyan povana. Adayathu Leon ippom 36 vayasayi. Nammude Lavi kuttikku ippom 32 vayasayi. Ningal ellarum nettile. Idinte sathyavasthayana innathe video il. Nammude pet parents nulla ettom velliyoru vishamam endha nu vachcha ivarude life span aanu. Adayathu oru 15 വർഷം അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 16 വർഷമൊക്കെയാണ് കിട്ടുന്നത് അപ്പം നമ്മൾ ഒരിക്കൽ പോലെങ്കിലും പ്രാർത്ഥിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ദൈവമേ നമ്മളെപ്പോലെയൊക്കെ ഇവരും ഒരു 70-80 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു ഇല്ല പക്ഷെ അതൊരിക്കലും പോസിബിൾ അല്ല കാരണം ഇവരെ ഒരു 16 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർക്ക് ഒട്ടും വയ്യാണ്ടാവും പിന്നെ അവരങ്ങ് നമ്മളെ വിട്ടിട്ട് പോകും അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു നമ്മുടെ ലിയോന് 36 വയസ്സായി ലാവിക്ക് 32 വയസ്സായി അപ്പം അത് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഏജ് നമ്മളുടെ ഏജുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ലിയോൻ്റെ ലാവിയുടെ ഏജ് പറഞ്ഞത് അങ്ങനെ നോക്കുമ്പം 15 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു ഡോഗ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരുടെ ഏജുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ എത്ര വയസ്സാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അതായത് അതൊരു സ്മോൾ ബ്രീഡ് ആണെങ്കിൽ 73 വയസ്സാണ് അതൊരു മീഡിയം ബ്രീഡ് ആണെങ്കിൽ 83 ഇയേഴ്സ് ആണ് അതൊരു ലാർജ് ബ്രീഡ് അതായത് ലാബ്രഡോറിൻ്റെ ഒക്കെ ആ ഒരു ബ്രീഡൊക്കെ ആണെങ്കിൽ 93 വയസ്സാണ് അതേപോലെ ജൈൻ ബ്രീഡ് അതായത് സെൻറ്റ് ബെർണാർഡ് പോലത്തെ ജൈൻ ബ്രീഡൊക്കെ ആണെങ്കിൽ 113 വയസ്സാണ് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ 15 വർഷമൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ലക്കി ആയിട്ടുള്ള കാര്യമാണ് ഞാനിപ്പം എൻ്റെ ലിയോൻ്റെയും ലാവിയുടെയും വയസ്സ് കണ്ടുപിടിച്ച പോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഡോഗ്സിൻ്റെ വയസ്സ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അതിനൊരു കുഞ്ഞു ഫോർമുല മാത്രം പഠിച്ചാൽ മതി അതായത് 1 ഇയർ ആയിട്ടുള്ള ഒരു ഡോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻസിൽ 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഈക്വലാണ് അതായത് 15 വയസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഡെവലപ്പ് ചെയ്യുക ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ഒരു വയസ്സുള്ള ഡോഗിനും ഡെവലപ്പ് ചെയ്തിട്ട് തുടങ്ങും ഇപ്പം നമ്മുടെ ഫീമെയിൽ ഡോഗ്സിൻ്റെ കാലം എടുക്കുകയാണെങ്കിൽ ഫീമെയിൽ ഡോഗ്സ് ഒരു 6 മാസം അല്ലെങ്കിൽ 9 മാസത്തിനുള്ളിൽ അവർക്ക് ഹീറ്റ് ആവുമല്ലോ അപ്പോൾ നമ്മൾ മനുഷ്യരുടെ കാലം എടുത്തു കഴിഞ്ഞാൽ ഒരു 12, 13, 14 ആ ഒരു റേഞ്ച് ആകുമ്പോഴത്തേക്കും നമ്മൾ ഫീമെയിൽസിനും ഈ ഒരു മെനസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പം നിങ്ങൾക്ക് ആ എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലായി 2 വയസ്സുള്ള ഒരു ഡോഗിൻ്റെ ഏജ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അതിന് 24 വയസ്സുള്ള ഒരു മനുഷ്യന് ഈക്വലാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആയിരിക്കും ആ ഡോഗിൽ കണ്ടുവരുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക പിന്നെ അങ്ങോട്ടുള്ള കാര്യം അതായത് 3 വയസ്സുള്ള ഡോഗും 4 വയസ്സുള്ള ഡോഗും എന്നൊക്കെ പറയുമ്പം സ്മോൾ ബ്രീഡാണോ മീഡിയം ബ്രീഡാണോ ലാർജ് ബ്രീഡാണോ ജൈൻറ്റ് ബ്രീഡാണോ അതിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് 4 അല്ലെങ്കിൽ 5 ആഡ് ചെയ്ത് പോയാൽ മതി ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഇതൊക്കെ വലിയ പണിയുള്ള കാര്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചാർട്ട് ഇതേ ഇവിടെ കൊടുക്കാം നിങ്ങളിത് നോക്കിയിട്ട് കണ്ടുപിടിച്ചാൽ മതി ഈ ഒരു ചാർട്ട് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡോഗിന് എത്ര ഏജായി എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഇപ്പോൾ ലിയോ ലാവിയുടെ ഏജ് നിങ്ങളോട് പറഞ്ഞില്ല അതേപോലെ നിങ്ങളുടെ ഡോഗ്സിന് എത്ര ഏജായി എന്നുള്ളത് പറയാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് വേറൊരു കാര്യം പറയാനുണ്ട് അപ്പം നമ്മളിൽ ചില ആൾക്കാർക്ക് ഇവർക്ക് പ്രായമായി വരുന്നത് അറിയാത്തവരായിട്ടുണ്ടാവും അപ്പോൾ അതിന് കുറച്ച് സംഭവങ്ങൾ ഇവർ തന്നെ നമുക്ക് കാണിച്ചു തരും അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ദേ ഇവർ സീനിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇവരുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ളത് അപ്പോൾ അതിലെ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഹെയറിൻ്റെ കളർ മാറുന്നതാണ് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ഡോഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും അവരുടെ ബ്ലാക്ക് ആയിട്ടുള്ള ഹെയറൊക്കെ വൈറ്റ് വൈറ്റ് ആയിട്ട് വരും അതായത് നമ്മൾ പ്രായമാകുമ്പം നമ്മുടെ മുടി നരയ്ക്കുന്നത് പോലെ അവരുടെ ഹെയറും നരച്ചു തുടങ്ങും അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ വൈറ്റ് ഡോഗ് ഇപ്പോൾ ലിയോ ലാവിയുടെയൊക്കെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അറിയാനായിട്ട് ഇതേ ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെയുള്ള ഈ ഹെയറൊക്കെ വൈറ്റ് വൈറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഈ കണ്ണിൻ്റെ ഹെയറൊക്കെ നമുക്ക് ആ ഏരിയയിലൊക്കെ ഇങ്ങനെ വൈറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ലാവി സ്നേഹപ്രകടനം കൂടുതലായതുകൊണ്ട് നമുക്ക് ലിയോനെ ഡെമോ ചെയ്യാനായിട്ട് സാധിക്കില്ല ഐ ആം ബി സോറി പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ നോസിൻ്റെ കളറാണ് ലിയോ പപ്പ ലിയോ ഇപ്പൊ ലിയോയുടെ നോസ് കാണാൻ നല്ല ബ്ലാക്ക് കളറാണ് പക്ഷെ ലിയോന് കുറച്ചുകൂടി പ്രായമായി വരുമ്പം ലിയോൻ്റെ ഈ ഒരു ബ്ലാക്ക് കളറൊക്കെ പോയിട്ട് ജസ്റ്റ് ഒരു പിങ്ക് കളറും ഒക്കെ ആയിട്ട് ഇങ്ങനെ ലൈറ്റ് കളറായിട്ട് മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതും ഇവർ പ്രായമായി വരിക എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് അപ്പം മൂന്നാമത്തെ ഒരു ചേഞ്ച്
ചേഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനുഷ്യർക്ക് ഒരു 35 വയസ്സ് പോട്ടെ ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ ഉണ്ടാവുന്ന മെയിൻ ഇഷ്യൂ എന്താണ്? ജോയിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് നമുക്ക് കുറച്ച് കൂടുതൽ നടക്കുമ്പോഴത്തേക്കും ജോയിന്റ് വേദന വരിക, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്കും ഇങ്ങനെ മുട്ടി ഇങ്ങനെ ടക് 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 പൊട്ടുന്ന സൗണ്ട് കേൾക്കുക, അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു 40 വയസ്സൊക്കെ വരും ആകുമ്പോഴത്തേക്കും നമുക്ക് കണ്ടുവരും. ആ ഒരു സെയിം പ്രശ്നം തന്നെ ഇവരും സീനിയർ ആകുമ്പോൾ ഇവർക്ക് വരും. അതായത് ഇവരൊരു 4-5 വയസ്സൊക്കെ ഉള്ള ഡോഗ് എന്ന് പറയുമ്പോൾ അവർക്ക് ആർത്രൈറ്റിസിൻ്റെ ഇഷ്യൂ നല്ലപോലെ വരും. അങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ ഇവർക്ക് നടക്കാൻ മടിയായിരിക്കും, ഇവർ സ്റ്റെപ്പ് കയറുന്നതൊക്കെ കുറയും, എപ്പോഴും അങ്ങനെ ഒന്ന് ആക്റ്റീവ് അല്ലാതെ വളരെ പാവമായിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും ഏജിങ്ങിൻ്റെ ഒരു ചേഞ്ചാണ്. പിന്നെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഇവരുടെ കണ്ണുകൾക്കാണ്. അതായത് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് അവർ നടത്തത്തിലോ അല്ലെങ്കിൽ നമുക്ക് പല രീതിയിൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവർ നടക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് അല്ലാണ്ട് ഇങ്ങനെയൊക്കെ വളഞ്ഞ് നടക്കുക, അങ്ങനത്തെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്തായാലും കണ്ണ് ടെസ്റ്റ് ചെയ്യുകയൊക്കെ വേണം. കാരണം കാറ്ററാക്ട് പോലത്തെ നമുക്ക് വരുന്ന സെയിം പ്രശ്നങ്ങളൊക്കെ തന്നെ അവർക്കും വരാനുള്ള സാധ്യതയുണ്ട് ഏജ് ആകുമ്പോൾ. പിന്നെ ഇവർക്ക് ചെവിയുടെ ഇഷ്യൂസും വരും. അതായത് പ്രായമാകുമ്പോൾ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടാണോ വരും, ആ ഒരു സെയിം ബുദ്ധിമുട്ട് തന്നെ അവർക്ക് വരും. ചെവി കേൾക്കുന്നത് കുറഞ്ഞു തുടങ്ങും, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വരും. പിന്നെ ഉള്ള ഒരു മെയിൻ ചേഞ്ച്, അത് എല്ലാ ഡോഗ് പാരൻസും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ വീട്ടിലൊക്കെ 10-12 വയസ്സായിട്ടുള്ള ഡോഗ്സ് ഉണ്ടെങ്കിൽ അവർ ഭയങ്കര ആങ്സൈറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. അതായത് അവർക്ക് എപ്പോഴും ഒരാൾ കൂടെ വേണം, അതായത് അവരുടെ ബോസ് അല്ലെങ്കിൽ അവരുടെ പാരൻ്റ് എപ്പോഴും കൂടെ വേണം എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവും. അത് വേറെ ഒന്നുകൊണ്ടല്ല, അവർക്ക് പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും അവർക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അവരുടെ മൈൻഡിൽ എപ്പോഴും നമ്മളെപ്പോഴും ആരെങ്കിലും ഒരാൾ കൂടെ വേണമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് ബഹളം വെക്കും, നമ്മളെ കാണുമ്പോഴത്തേക്കും അവർ അടങ്ങിയിരിക്കും. അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ അവരിൽ കൂടുതലായിട്ട് കണ്ടുവരും. പിന്നെയെന്ന് പറയുന്നത് പ്രായമായിട്ടുള്ള ഒരു ഡോഗ് എപ്പോഴും ഉറക്കമായിരിക്കും, ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും, എനർജി ഒന്നും ഉണ്ടാവില്ല. എപ്പോഴും നോക്കുമ്പോൾ നിങ്ങൾ അത് ഉറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഉള്ള ബുദ്ധിമുട്ട് ഭക്ഷണം കഴിക്കുന്നത് കുറവായിരിക്കും. 2 നേരമൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചൊക്കെ ഫുഡ് കഴിക്കുള്ളൂ, ചില സമയത്ത് 1 നേരമൊക്കെ കഴിച്ച് അത്ര മതി എന്നുള്ള രീതിയിൽ മാറിക്കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ വരുന്നൊരു ചേഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പല്ലിൻ്റെയും ഇവരുടെ ഗംസിൻ്റെ ഒക്കെ കളർ ചേഞ്ചാണ്. അത് ഏജ്ഡ് ആവുന്നതിനനുസരിച്ച് അതിലൊക്കെ വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ ഒരു ഡോഗിൻ്റെ വയസ്സ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, വെറ്റിനറി ഡോക്ടേഴ്സിനെ കാണിക്കും. ഇതിന് എത്ര ഏകദേശം എത്ര വയസ്സായിട്ടുണ്ടാവും എന്ന് അറിയാനായിട്ട്. അപ്പോൾ അവർ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ പല്ല്, അതിൻ്റെ ഹെയർ, പിന്നെ അതിൻ്റെ ബോഡി, കണ്ണ്, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഒരു ഏജ് അവർക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതും നമുക്കും മനസ്സിലാക്കാൻ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോഗ്സൊക്കെ സീനിയർ ഡോഗ് ആയിട്ട് മാറുമ്പം നമ്മൾ 6 മാസം കൂടുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും അവരുടെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നമ്മൾ മനുഷ്യർക്ക് ഉണ്ടാവുന്ന എല്ലാ അസുഖങ്ങളും ഇവർക്കും വരാം. അതായത് ഹാർട്ട് ഫെയിലിയർ വരാം, ക്യാൻസർ വരാം, കാഴ്ചക്കുറവ് വരാം, അങ്ങനത്തെ എല്ലാ അസുഖങ്ങളും, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഈ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നമ്മുടെ ഡോഗ്സിനും വരും. അപ്പം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10-15 വർഷത്തെ റിലേഷനാണ് നമ്മളും ഇവരും തമ്മിലുള്ളത് പുറമേ നിന്ന് നോക്കുമ്പോൾ. പക്ഷേ നമ്മുടെ മനസ്സിൽ ഇവർ നമ്മളെ വിട്ടു പോയാലും നമ്മൾ മരിക്കുന്നത് വരെ ഇവരെ നമ്മൾ മറക്കില്ല. കാരണം എന്താണ്, നമുക്ക് എത്ര സങ്കടം ഉണ്ടെങ്കിലും എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഇവരുടെ കൂടെ ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് അതൊക്കെ നമ്മൾ മറന്ന് നമ്മൾ ഫ്രീ ആവുന്നുണ്ട്. ഇതൊരു പെറ്റ് പാരൻറ്റിന് മാത്രമേ ഈ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. നമ്മൾ തിരിച്ചെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഇവരെ നമ്മളെ സ്നേഹിക്കുന്ന പോലെ നമുക്ക് തിരിച്ച് ഇവരെ സ്നേഹിക്കാൻ പറ്റൂല. കാരണം ഇവരെ ലിമിറ്റില്ലാണ്ടാണ് സ്നേഹിക്കുന്നത്. അങ്ങനെ സ്നേഹിക്കാൻ നമ്മൾ മനുഷ്യരെ കൊണ്ട് പറ്റൂല. പകരം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ ഹെൽത്തി ആക്കി വെക്കുക. ഇവർക്ക് ഒരു അസുഖങ്ങളും ഇല്ലാതെ ഇവരെ ഹെൽത്തി ആക്കി വെക്കുക. അങ്ങനെ നമ്മൾ ഹെൽത്തി ആക്കി വെക്കുമ്പോൾ ഇവർ ഹാപ്പി ആവും, നമ്മളെ കൂടെ ഹാപ്പി ആയിട്ട് ഇവർക്ക് ജീവിക്കാനും പറ്റും. ലൈക്ക് നമ്മൾ എന്തൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ ഫുഡ് കൊടുക്കണ്ട, നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്, അവരെ എപ്പോഴും നമ്മൾ കൂട്ടിലിട്ടിട്ടാണ് വളർത്തുന്നത്, അവർക്കൊരു ഫ്രീഡവും കൊടുക്കുന്നില്ല എങ്കിൽ പോലും അവരെ നമ്മളെ സ്നേഹിക്കുന്നതിൽ ഒരു കുറവും വരുത്തൂല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവരെ ഹെൽത്തി ആക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളും ഹാപ്പിയാവും, അവരും ഹാപ്പിയാവും. അവരെ നമ്മുടെ കൂടെ ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് പോലും നമുക്ക് ഹാപ്പി ആവാൻ പറ്റുന്ന കാര്യം ഞാൻ അത്ര കാലം എൻ്റെ
കുട്ടികളെ ഞാൻ ഹെൽത്തി ആയിട്ടാണ് വളർത്തിയത്. അതിൻ്റെ ഒരു അഭിമാനം നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഇനി ഇതുവരെ ഒരു ഡോഗിനെ വളർത്താത്ത ഒരാളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു അൺകണ്ടീഷണൽ ലവ് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു ഡോഗിനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് വളർത്തി നോക്കണം. അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡോഗിനെ ഒന്നും നിങ്ങൾ വാങ്ങിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ സ്ട്രീറ്റിൽ ഒറ്റപ്പെട്ട് എടുക്കുന്ന ഒരു ഡോഗിനെ നിങ്ങൾ എടുത്ത് വളർത്തിയാൽ അത് തരുന്ന സ്നേഹവും, അതേപോലെ തന്നെ ഒരു വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡോഗിനെ വാങ്ങിയാൽ അത് തരുന്ന സ്നേഹവും രണ്ടും ഈക്വലാണ്. അതിൻ്റെ അവിടെ ക്യാഷിൻ്റെ വാല്യൂ ഇല്ല. സ്ട്രീറ്റ് ഡോഗ് ആണ് മറ്റേ ഡോഗ് ആണ് എന്നുള്ള ഒരു വ്യത്യാസം അതിലില്ല. ഡോഗ്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു അൺകണ്ടീഷണൽ ലവ്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വൻ ബോറായി പോകും, കരഞ്ഞു കൊളമാക്കും. അതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫുൾ ഹാപ്പി, ഫുൾ പോസിറ്റീവ് അല്ലല്ലയോ? അല്ലല്ലയോ? അപ്പൊ നമുക്ക് ബൈ പറയാം. ലാവ് ഇതേ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ലാവി ബാ ബാ ഒന്ന് വരുമോ? ബാ ഇത് വേണോ? ഇത് വേണോ? അത് ലിയോൻ്റെതാണ്. ബാ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ള ഡോഗ് പാരൻസിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും പാടില്ല. എന്താണിത്? ഏ, നിന്നെ പറ്റിയിട്ട് ഞാൻ ഇത്ര നേരം പുകഴ്ത്തി പറഞ്ഞത്? ലാവി ലാവി വാ. അല്ല, ക്ലിക്ക് 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 ക്ലിക്ക്